ഭക്ഷണത്തിന് രുചിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കിട്ടിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഇങ്ങനെ അമ്മയോട് കലഹിക്കും. അത് മക്കളുടെ കുസൃതിയായി മാത്രം കണ്ട് ക്ഷമിക്കുന്ന അമ്മമാരുണ്ട്. അതാണ് പെറ്റമ്മയുടെ സ്നേഹം. പക്ഷേ അമ്മമാരെ വീട്ടിലെ ജോലിക്കാരായി വേലക്കാരായി മാത്രം കാണുന്ന ചിലരുണ്ട്. അത്തരമൊരു വേദനിപ്പിക്കുന്ന നടുക്കുന്ന വാർത്തയാണ് കൊല്ലം ആയൂരിൽ നിന്നും വന്നത്. ഭക്ഷണം പാകം ചെയ്ത് നൽകിയില്ലെന്ന് പറഞ്ഞ് അമ്മയെ മകൻ ക്രൂരമായി തല്ലിച്ചതച്ചു. ആയൂർ സ്വദേശി ദേവകിയാണ് മകൻ മനോജ് ക്രൂരമായി ചവിട്ടുകയും വലിച്ചിഴക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദേവികയെ മകൻ വിനോജ് വിറക് കഷ്ണം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ദേവികയുടെ തല ഭിത്തിയിലിടിപ്പിച്ചു, തുടർന്ന് വലിച്ചിഴച്ചു. മർദ്ദനത്തിൽ ദേവികയുടെ വാരിലിനും കൈക്കും തലയ്ക്കും ക്ഷതമേറ്റു. വീട്ടിൽ ദേവികയും മകനും മാത്രമാണ് താമസിക്കുന്നത്. മദ്യലഹരിയിലാണ് മനോജ് മാതാവ് ദേവികയെ മർദ്ദിച്ചത്. ഭക്ഷണം തയ്യാറാക്കി നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പരിക്കേറ്റ ദേവികയെ അയൽവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അയൽവാസികളിൽ ഒരാൾ മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ചടയമംഗലം സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മനോജിനെ കസ്റ്റഡിയിലെടുത്തു. മുൻപും മദ്യലഹരിയിൽ മനോജ് അമ്മയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. തൊഴിലാളികളെ വെറും അടിമകളായി കാണുന്ന ചില സ്ഥാപന ഉടമകളുണ്ട്. അവധി ചോദിക്കുന്നതും ശമ്പളം ആവശ്യപ്പെടുന്നതുമെല്ലാം എന്തോ വലിയ അപരാധമാണ് അവർക്ക്. നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ശമ്പളവും അവധിയും ആവശ്യപ്പെട്ടതിന് സെയിൽസ് ഗേളിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസിൽ വയനാട് പനമരം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിക്കുന്ന വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലാണ് വയനാട് സ്വദേശിനി മർദ്ദനത്തിനിരയായത്. വീട്ടുപകരണങ്ങൾ വീടുകൾ കയറി വിൽപ്പന നടത്തുന്നതാണ് യുവതിയുടെ ജോലി. കഴിഞ്ഞ ദിവസം അത്യാവശ്യമായി വീട്ടിൽ പോകാൻ ഇവർ അവധി ചോദിച്ചിരുന്നു, ശമ്പളവും ആവശ്യപ്പെട്ടു. ഇതാണ് സ്ഥാപന നടത്തിപ്പുകാരെ പ്രകോപിപ്പിച്ചതെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. അവധിയും ശമ്പളവും നൽകാതിരുന്നതോടെ ജോലി വിടുകയാണെന്ന് യുവതി പറഞ്ഞു. തുടർന്ന് ഇക്കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. വാക്കേറ്റത്തിനിടെ യുവതിയെ അസഭ്യം പറയുന്നതും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നെയ്യാറ്റിൻകര പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് വയനാട് പനമരം സ്വദേശി അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിനിരയായ യുവതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നതടക്കം അന്വേഷിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. 50 പൈസയുടെ പേരിൽ കൊലപാതകം നടത്തിയിട്ടുള്ള നാടാണ് നമ്മുടേത്. നയാ പൈസയുടെ വിട്ടുവീഴ്ച ചെയ്യാത്തവരുണ്ട്. 3 രൂപയെ ചൊല്ലി ബസ് കണ്ടക്ടറും യാത്രക്കാരനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആ വാക്കേറ്റം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. പരിക്കേറ്റ ബസ് കണ്ടക്ടറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിതറ കിഴക്കുംഭാഗം ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. മുള്ളിക്കാട് നിന്ന് ബസ്സിൽ കയറിയ യാത്രക്കാരൻ 13 രൂപ ടിക്കറ്റ് ആവശ്യപ്പെട്ടു. 3 രൂപ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ച കണ്ടക്ടറോട് യാത്രക്കാരൻ തട്ടിക്കയറുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു എന്നാണ് പരാതി. തുടർന്ന് മൂക്കിലിടിക്കുകയും കൈപിടിച്ച് കമ്പിയിലടിക്കുകയും ചെയ്തു. ചില്ലറ 3 ചോദിച്ച ശേഷം എൻ്റെ ഇല്ലായിരുന്നു. അപ്പം 3 അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇല്ല, KSRTC ആണെങ്കിൽ ചില്ലറ കൊടുക്കുകയും പ്രൈവറ്റിലുള്ളവരാണെങ്കിൽ കൊടുക്കത്തില്ല എന്ന് പറയുകയും ചെയ്യായിരുന്നു.
അതിൽ മൂന്നിര ഉണ്ടെങ്കിൽ ഞാൻ 10 രൂപ തിരിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ആള് പ്രകോപനപ്പെടുകയും ഇപ്പൊ തന്നെ ബാലൻസ് വേണമെന്ന് പറയും ചെയ്തു. അതിനെ ചൊല്ലി അദ്ദേഹം ചീത്ത വിളിക്കുകയും ചീത്ത വിളിക്കൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് തന്നെ മൂക്കിലിടിക്കുകയും കൈ പിടിച്ച് സീറ്റിന്റെ കമ്പിയിലിടിക്കുകയും ചെയ്തു. കണ്ടക്ടർ കുളത്തൂപ്പുഴ മൈലമ്മൂട് സ്വദേശി അഖിലിന് മൂക്കിന്റെ പാലത്തിനും കയ്യിലും പൊട്ടലുണ്ട്. ഇയാൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അഖിലിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സാമ്പത്തിക തർക്കം പോലെ തന്നെ അപകടം ക്ഷണിച്ചു വരുന്നതാണ് വഴിത്തർക്കവും. നെയ്യാറ്റിൻകരയിൽ വഴിത്തർക്കത്തെ തുടർന്ന് വിമുക്ത ഭടന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുപകരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും തീയിട്ടു. കാട്ടാക്കട സ്വദേശി സുരേഷ് കുമാറിന്റെ വീട്ടിലാണ് അതിക്രമം ഉണ്ടായത്. പ്രതിയായ അജയ്കുമാറും വിമുക്ത ഭടനാണ്. പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുരേഷ് കുമാർ സ്ഥലത്തില്ലാത്തപ്പോഴാണ് അതിക്രമം. സുരേഷ് കുമാറിന്റെ ഭാര്യ പത്മജ, മകൾ നീതി, നീതിയുടെ 5 വയസ്സുകാരനായ മകൻ എന്നിവർ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വീട്ടുപകരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും തീയിട്ട പ്രതി കുഞ്ഞിന് നേരെയും അതിക്രമം നടത്തിയതായാണ് പരാതി. മദ്യപിച്ച ശേഷം മദ്യക്കുപ്പിയുമായി എത്തിയാണ് വിമുക്തഭടനായ ജയകുമാർ അതിക്രമം കാട്ടിയത്. സംഭവം അറിഞ്ഞ് നാട്ടുകാർ കൂടുകയും സുരേഷ് കുമാറിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായി അണച്ചത്. ജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരു കുടുംബങ്ങളും തമ്മിൽ നേരത്തെ തന്നെ വഴിത്തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ മുൻപും പ്രശ്നങ്ങളുണ്ടായിരുന്നതായും കാട്ടാക്കട പോലീസ് അറിയിച്ചു. ഹത്രാസ് കലാപ കേസിൽ മുൻ പി എഫ് ഐ നേതാവ് കെ പി കമാലിനെ ലക്നൌ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ഇനി പോകുന്നത്. ഹത്രാസ് കേസിൽ ഒരു മലപ്പുറംകാരന് പങ്കെന്താണെന്നല്ലേ? അന്വേഷണത്തിനിടെ ചില നിർണായകമായ വിവരങ്ങളാണ് ലക്നൌ പോലീസിന് ലഭിച്ചത്. കമാലിന് സിദ്ദിഖാപ്പനയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് അതിലേറ്റവും നിർണായകമായത്. കോഡ് വാക്കുകൾ ഉപയോഗിച്ച് രഹസ്യയോഗം വിളിച്ചു, കലാപത്തിന് ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ലക്നൌ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഹത്രാസ് കേസുമായി ബന്ധപ്പെട്ടാണ് കെ പി കമാലിനെ ലക്നൌ പോലീസ്, യു പിയിൽ നിന്നുള്ള ലക്നൌ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയ ഇവർ മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കെതിരെ യു പി പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ, അല്ലെങ്കിൽ യു പി പോലീസിന്റെ കണ്ണിൽ ഇയാൾ ചെയ്ത കുറ്റങ്ങൾ ഇപ്രകാരമാണ്. ഹത്രാസ് സംഭവത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാവായ ഇയാളടക്കം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. സിദ്ദിഖ് കാപ്പിൻ്റെ മൊബൈൽ ഡാറ്റയിൽ നിന്നും കമാൽ അയച്ച വോയിസ് നോട്ട് കണ്ടെത്തിയിരുന്നു. കോഡ് വാക്കുകൾ ഉപയോഗിച്ച് രഹസ്യയോഗം വിളിച്ച് കലാപം നടത്താനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. അതിനുള്ള ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തിയെന്നാണ് ലക്നൌ പോലീസ് പറയുന്നത്. ഇതുകൂടാതെ ലക്നൌവിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ കിഡ് സ്ക്വാഡിലെ അംഗമായ ബദറുദ്ദീനുമായി കമൽ സംസാരിച്ചുവെന്നും ഈ ലക്നൌ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇയാൾ 2019 ശേഷം ലക്നൌ, ഉത്തർപ്രദേശ്, ഡൽഹിയിൽ നിന്നെല്ലാം തന്നെ മാറി നാട്ടിലേക്ക് വന്നിരുന്നു. അന്നു മുതൽ ലക്നൌ പോലീസിൻ്റെ കണ്ണിൽ ഇയാൾ ഒളിവിലാണ്. ഇയാളുടെ തലയ്ക്ക് 25,000 രൂപ വിലയിടുകയും ചെയ്തിരുന്നു. അവരുടെ കണ്ണിൽ ഒരു പിടികിട്ടാ പുള്ളിയായിരുന്നു ഈ കെ പി കമാൽ. മാത്രമല്ല, ഈ ഡൽഹിയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട 5 പേരിൽ ഒരാളായാണ് കമാലിനെ ലക്നൌ പോലീസ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഗുരുതര കുറ്റങ്ങൾ ചെയ്തു എന്നാണ് ലക്നൌ പോലീസ് കമാലിനെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കമാലിനെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് വിമാനമാർഗം കൊണ്ടുപോകാനാണ് കോടതി അനുമതി നൽകിയത്. പൊതുജനത്തെ പിഴിഞ്ഞ് കൈക്കൂലി വാങ്ങി ജീവിക്കുന്ന സർക്കാർ ജീവനക്കാരും ഉദ്യോഗസ്ഥരുമുള്ള നാടാണ് നമ്മുടേത്. എന്തിനും ഏതിനും ഇവർ കൈക്കൂലി വാങ്ങും. പിടിക്കപ്പെട്ടാൽ 6 മാസത്തെ സസ്പെൻഷൻ, അത് കഴിഞ്ഞ് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കും. അതാണ് നമ്മുടെ നിയമ സംവിധാനം. അതുകൊണ്ട് തന്നെ കൈക്കൂലി വാങ്ങിയാലും ഇത്രയൊക്കെയുള്ളൂ നടപടിയെന്ന് കരുതി വീണ്ടും ഇവർ കൈക്കൂലി വാങ്ങും.
കോട്ടയത്ത് കൈക്കൂലി കേസിൽ 4 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ 4 ജീവനക്കാർക്കെതിരെയാണ് നടപടി. ഈ സംഭവം നടന്നത്, അതായത് ഈ കൈക്കൂലിയിൽ പിടിക്കപ്പെട്ട് 1.5 വർഷത്തിന് ശേഷമാണ് നടപടി വന്നിരിക്കുന്നത്. കോട്ടയത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും കൂട്ട അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ കോട്ടയം തെള്ളകത്തെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരു ഓഫീസ് ഒന്നാകെ, തെള്ളകത്തെ എൻഫോഴ്സ്മെന്റ് ഓഫീസ് ഒന്നാകെ കൈക്കൂലി കേസിൽ അമരുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. ന്യൂസ് 18 ഇത് വാർത്തയാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വേഗത്തിൽ നടപടി, അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി വന്നിരിക്കുന്നത് പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന കാഞ്ഞിരപ്പള്ളി റീജിയണൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിനെതിരെയാണ്. ഇവിടുത്തെ 4 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരവിന്ദ് എസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത് പി എസ്, സീനിയർ ക്ലർക്ക് ടിജോ ഫ്രാൻസിസ്, ടി എം സുൽഫത്ത്, അവരും സീനിയർ ക്ലർക്കാണ്, വനിതയാണ്. ഇത്രയും ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് 2021 സെപ്റ്റംബറിൽ നടന്ന റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പിലെ അച്ചടക്ക നടപടികൾ എത്ര വൈകുന്നു, വിജിലൻസ് കേസും തെളിവുകളും എല്ലാം പുറത്തു വന്നിട്ടും എത്ര വൈകുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയായി മാറുകയാണ് ഈ സംഭവം. അരവിന്ദ് പി എസ് ഈ റെയ്ഡ് നടക്കുന്ന സംഭവം 6,850 രൂപ ഈ എം വി എയുടെ കയ്യിൽ നിന്ന് വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. അത് കണക്കിൽപ്പെടാത്ത പണമാണ്, കൈക്കൂലി പണമാണ് എന്ന ഏജന്റിനെ കൂടി സാന്നിധ്യത്തിൽ അവരുടെ കൂടി രേഖകൾ പ്രകാരം തെളിയിക്കപ്പെട്ടു. പലരുടെയും പേരുകൾ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് എം വി എ ശ്രീജിത്ത് പി എസ് ഓരോ ടെസ്റ്റിനും ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് 500 രൂപ വീതം മാസപ്പടിയായി ഈടാക്കിയിരുന്നു. ടിജോ ഫ്രാൻസിസ് 2019 മുതൽ ഇതേപോലെ ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏജന്റുമാരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ടി എം സുൽഫത്തും സമാനമായ രീതിയിൽ പണം വാങ്ങിയെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവല്ലയിലെ നഗരസഭാ സെക്രട്ടറിയും ജീവനക്കാരിയും കൈക്കൂലി കേസിൽ പിടിയിലായ കേസിൽ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നഗരസഭാ സെക്രട്ടറി നാരായണ സ്റ്റാലിന്റെ അഴിമതിയുടെയും മറ്റ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും തട്ടിപ്പുകളുടെയും കൂടുതൽ വിവരങ്ങൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നിന്നും ഒരേ നമ്പർ പ്ലേറ്റിലുള്ള 2 ബൈക്കുകളും കണ്ടെത്തി. ഇതിലൊരെണ്ണം മോഷ്ടിച്ചതാണെന്നാണ് സൂചന. മറ്റു ചില രേഖകളും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ നാരായണ സ്റ്റാലിനെതിരെ ഇതിനു മുൻപും ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. തിരുവല്ല മുനിസിപ്പൽ സെക്രട്ടറി നാരായണൻ സ്റ്റാലിൻ, ജീവനക്കാരി ഹസീന എന്നിവരെ പിടികൂടിയ ശേഷമാണ് വിജിലൻസ് ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയത്. നാരായണന്റെ ആലപ്പുഴയിലെ വീട്ടിലും തിരുവനന്തപുരത്തെ വാടക വീട്ടിലും വിജിലൻസ് സംഘം പരിശോധനയ്ക്കെത്തി. മ്യൂസിയം പോലീസിനെയും ഒപ്പം കൂട്ടിയായിരുന്നു തിരുവനന്തപുരത്തെ പരിശോധന. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഒരേ നമ്പറിലുള്ള 2 ബൈക്കുകൾ, അതായത് ഒരു വണ്ടി മോഷണ വാഹനമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു. ഈ വീട്ടിൽ നിന്ന് നിരവധി രേഖകളും പിടികൂടി. തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ ഖരമാലിന്യ സംസ്കരണത്തിന് കരാറെടുത്ത ആളിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് നാരായണൻ സ്റ്റാലിൻ കൈക്കൂലി ആവശ്യപ്പെട്ടത്. കരാർ കാലാവധി 1 വർഷം കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവധി പൂർത്തിയാക്കണമെങ്കിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വേണമെന്നായിരുന്നു ആവശ്യം. പലതവണ കരാറുകാരൻ ഒഴിഞ്ഞു മാറിയെങ്കിലും നാരായണൻ വിടാതെ പിടികൂടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം 25,000 രൂപ കൈക്കൂലിയുമായി കരാറുകാരൻ നാരായണനെ സമീപിച്ചു. തുടർന്ന് ഈ പണം ഹസീനയെ നാരായണൻ ഏൽപ്പിച്ചു. അകത്തു കയറിയ വിജിലൻസ് സംഘം ഇരുവരെയും പിടികൂടി. തുടർന്നായിരുന്നു രണ്ടുപേരുടെയും വീടുകൾ കേന്ദ്രീകരിച്ചും വിജിലൻസ് പരിശോധന നടത്തിയത്.
കട കത്തിക്കുമെന്ന് ഫേസ്ബുക്ക് ലൈവ്. പിന്നാലെ ആക്രമണം. തൃപ്പൂണിത്തുറ നഗരത്തെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. മീനാക്ഷി ലോട്ടറി ഏജൻസിയിൽ കയറിയ യുവാവ് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അക്രമിയെ പോലീസ് പോക്കി. എന്നാൽ ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. തൃപ്പൂണിത്തുറ മീനാക്ഷി ലോട്ടറീസിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5:40 സംഭവം. സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തി വരുന്ന രാജേഷാണ് തീയിട്ടത്. ഒട്ടേറെ ലോട്ടറി ടിക്കറ്റുകൾ കത്തി നശിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായി കരുതുന്നു. പരിഭ്രാന്തരായെങ്കിലും ജീവനക്കാരുടെ വെള്ളമൊഴിച്ച് തീയെടുത്തതിനാൽ വൻ അപകടമൊഴിവായി. കടയിലെ ജീവനക്കാരുടെ ദേഹത്തും പെട്രോൾ വീണിരുന്നു. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. എന്നാൽ അക്രമത്തിന് കാരണം വ്യക്തമല്ല. മീനാക്ഷി ലോട്ടറി ഏജൻസീസ് കത്തിക്കുമെന്ന് രാജേഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കട കത്തിക്കുമെന്നും ഇങ്ങനെ കുത്തക മുതലാളിമാർ ആവശ്യമുണ്ടോ എന്നുമായിരുന്നു ഇയാൾ വീഡിയോയിൽ പറയുന്നത്. മീനാക്ഷി ഏജൻസീസ് ഏകദേശം വിറ്റിരിക്കുന്ന 3000 ടിക്കറ്റ് വീട്ടിൽ ലക്ഷം മാത്രം, ഹോൾസെയിൽ ലക്ഷം വേറെ, അതുകൂടെ ഓൺലൈൻ ബിസിനസ് വേറെ, അതും കോടികളുടെ. എൻ്റെ അമ്മ പെങ്ങന്മാരെ ടിക്കറ്റിൽ ബാക്കിയുടെ 20-30-50 ടിക്കറ്റ് ബാക്കിയാണ്. അപ്പം ഇന്ന് 6 മണിക്ക് മീനാക്ഷി എൻസ് കത്തുവാണ്. ഒരു കുത്തക മുതലാളിത്തം രാജേഷ് എന്ന താൻ ജീവിച്ചിരിക്കുന്നവോളം സമ്മതിക്കില്ലെന്നും ഇയാൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അക്രമത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. News 18 Kochi. സ്വർണം കടത്താൻ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുകയാണ് കള്ളക്കടത്ത് സംഘങ്ങൾ. കരിപ്പൂരിൽ 3 പേരിൽ നിന്നായി 1.5 കിലോയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. ഏകദേശം 65 ലക്ഷം രൂപയുടെ സ്വർണം. കണ്ണൂർ വിമാനത്താവളത്തിൽ 51 ലക്ഷം രൂപയുടെ സ്വർണവുമായി ഒരു യാത്രക്കാരനും പിടിയിലായിട്ടുണ്ട്. ദുബായിൽ നിന്നും ജിദ്ദയിൽ നിന്നും എത്തിയ 3 യാത്രക്കാരിൽ നിന്നാണ് കരിപ്പൂരിൽ സ്വർണം പിടിച്ചത്. ലാപ്ടോപ്പിന്റെയും എയർപോർട്ടിന്റെയും ബാറ്ററികളുടെ ഭാഗത്തും ശരീരത്തിനുള്ളിലും ഒളിപ്പിച്ചാണ് സ്വർണം കൊണ്ടുവരാൻ ശ്രമിച്ചത്. ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളായ കളത്തൂർ മുഹമ്മദ്, തൈവളപ്പിൽ മാഹിൻ, അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് സ്വർണം കടത്തിയത്. മുഹമ്മദ് കൊണ്ടുവന്ന 3 ലാപ്ടോപ്പുകളിൽ നിന്നും 2 എയർപോർട്ടുകളിൽ നിന്നുമായി ഏകദേശം 5 ലക്ഷം രൂപ വിലമതിക്കുന്ന 95 ഗ്രാം തങ്കം പിടികൂടി. മാഹിൻ കൊണ്ടുവന്ന ലാപ്ടോപ്പിൽ നിന്നും എയർപോർട്ടിൽ നിന്നുമായി 2 ലക്ഷം രൂപ വിലമതിക്കുന്ന 34 ഗ്രാം തങ്കമാണ് കണ്ടെടുത്തത്. ജിദ്ദയിൽ നിന്ന് എത്തിയ കോട്ടക്കൽ സ്വദേശി ആഷിഖ് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചത് സ്വർണമിശ്രിതം അടങ്ങിയ 4 കാപ്സ്യൂളുകളാണ്. 1168 ഗ്രാം തൂക്കമുള്ള സ്വർണത്തിന് 58 ലക്ഷം രൂപയോളം വിലമതിക്കും. മിശ്രിതത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ആഷിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. കള്ളക്കടത്ത് സംഘം ആഷിഖിന് പ്രതിഫലമായി 80,000 രൂപയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 51 ലക്ഷം രൂപയുടെ സ്വർണവും പിടികൂടി. അബുദാബിയിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി സാഹിറിൽ നിന്നാണ് 922 ഗ്രാം സ്വർണം കണ്ടെടുത്തത്. News 18 മലപ്പുറം, കണ്ണൂർ. വയനാട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഓഫീസിനുള്ളിൽ വെച്ച് കയ്യാങ്കളി. സുൽത്താൻ ബത്തേരി റാപ്പിഡ് ടീം റെസ്പോൺസിബിൾ ഓഫീസിലാണ് ഈ സംഭവം ഉണ്ടായത്. മേലുദ്യോഗസ്ഥൻ മർദ്ദിച്ചെന്നാരോപിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വൺ
വനം വകുപ്പ് സുൽത്താൻ ബത്തേരി ജില്ലാ RRT ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാറാണ് പരാതിക്കാരൻ. കഴിഞ്ഞ ദിവസം മേലുദ്യോഗസ്ഥൻ ഓഫീസിന് പുറത്തേക്ക് വിളിച്ച് അകാരണമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. അനിൽകുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്റെ മേലധികാരിയായ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രൂപേഷ് സാർ എന്നെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു വരുത്തി എന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഇവര് ഇത്തരത്തിലുള്ളൊരു നടപടി മേലധികാരികളിൽ നിന്ന് ഇത്തരത്തിലുള്ള നടപടി എനിക്ക് അത് വളരെ മാനസികമായ വിഷമം വന്നു, ശാരീരികമായി നല്ല വേദന വന്നു. പോലീസിൽ നൽകിയ പരാതി പിന്നീട് അദ്ദേഹം പിൻവലിച്ചു. എന്നാൽ ജീവനക്കാരുടെ കയ്യാങ്കളിയിൽ ഗൗരവമായ അന്വേഷണം നടത്താനാണ് വനം വകുപ്പ് തീരുമാനം. സ്പെഷ്യൽ വിജിലൻസ് കാർഡ് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്ന പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് DGP സർക്കുലർ. അത് പ്രത്യേകിച്ച് സ്ത്രീകളോ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോ ആണെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന നൽകണം. പക്ഷേ വർക്കല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ സർക്കുലർ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ശിവഗിരി പന്തുവിള കോളനിയിലെ ദളിത് സ്ത്രീകളെ അപമാനിച്ച് ഇറക്കിവിട്ടെന്നാണ് പരാതി. കോളനിയിൽ ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന യുവാവിനെതിരെ പരാതി നൽകാനാണ് സ്ത്രീകൾ സ്റ്റേഷനിൽ എത്തിയത്. ഇവരെ ഇയാൾ ലൈംഗിക ചുവയോടെ ആക്ഷേപിക്കുന്നത് പതിവായിരുന്നു. February 28 രാത്രി 12 മണിയോടെയാണ് സംഭവം. പാതിരാത്രി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പ്രതിയെ പിടിച്ച ശേഷം വിളിച്ചറിയിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടെന്നുമാണ് പരാതി. പിന്നീട് പ്രതിയെ പിടികൂടിയപ്പോൾ ആശുപത്രിയിലെത്തിക്കാൻ പരാതിക്കാരിയോട് നിർദ്ദേശിച്ചു. സ്റ്റേഷനിലെത്തിയ സ്ത്രീകളോട് ഉത്സവം കഴിഞ്ഞു വരികയാണോ എന്ന് പരിഹാസത്തോടെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചുവെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ഇവർ DYSP പരാതി നൽകി. News 18 തിരുവനന്തപുരം. വർക്കല പോലീസ് സ്റ്റേഷനിലെ ഈ സംഭവം നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ടതാണെന്ന് കരുതേണ്ട. കാരണം പോലീസ് സ്റ്റേഷനുകളിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തിയാൽ പരാതിക്കാർക്ക് മാത്രമല്ല ഇരകളോട് പോലും മോശമായി പെരുമാറുന്ന അവസ്ഥ. ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത കേസുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. പോലീസ് പട്രോളിനെ ബന്ധപ്പെടേണ്ട നമ്പർ 62 81 28 00 55. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.